നമ്മള് നീർവാരത്തുനിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പനമരത്ത് വന്നു. പനമരത്ത് നിന്ന് നേരെ കൽപ്പറ്റ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കൽപ്പറ്റ റൂട്ടില് നല്ല വാഴക്കൃഷിയൊക്കെ ഉള്ള സ്ഥലമാണ്. ഇപ്പൊ ഈ വയനാടിനെ സംബന്ധിച്ച് പൊതുവെ എല്ലാ സ്ഥലവും നല്ല കൃഷിയുള്ള സ്ഥലങ്ങളാണ്. ഇവിടത്തെ ആളുകളെല്ലാം കൃഷിയെ സ്നേഹിക്കുന്ന കർഷകരാണ് കൂടുതലും. ഇപ്പൊ ഇവിടെയും ഉണ്ട് ആ കാട്ടുപന്നി ശല്യമുണ്ട്, കാട്ടാനയുടെ ശല്യമുണ്ട്. ഇതിനെയൊക്കെ അതിജീവിച്ചാണ് വേലികെട്ടിയും ഒക്കെയാണ് ഇവര് കൃഷി ചെയ്യുന്നത്. ചിലപ്പോഴെങ്കിലുമൊക്കെ ഇവരുടെ കൃഷികളൊക്കെ അവതാളത്തിലാവാറുണ്ട്, അവ നശിപ്പിക്കപ്പെടാറുണ്ട്. എങ്കിലും അവരൊരിക്കലും കൃഷിയിൽ നിന്ന് പിന്മാറുന്നില്ല. അതുപോലെ ഇവിടെ വയൽ കൃഷിക്ക് നെൽകൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള കൃഷികൾക്ക് പൊതുവെ റേറ്റ് കുറവാണ്. രാവിലെ ഒരു 7 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ കൃഷിക്ക് വരുന്ന ആളിന് 400 രൂപയും അവരുടെ ചെലവുമാണ് കൊടുക്കേണ്ടത്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ കുറച്ച് കൃഷി ലാഭകരമാക്കി എടുക്കാൻ പറ്റും. ഇത് ഗവൺമെന്റ് ഒരു ITI ആണ്. ഇവിടെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തന്നെയുണ്ട്. അപ്പൊ വളരെ കുറഞ്ഞ പണിക്കൂലിയാണ് ഇവിടുത്തെ കൃഷിക്കാർക്ക് അല്ലെങ്കിൽ പണിക്കാർക്ക് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കൃഷി ലാഭകരമാവും. നമ്മുടെ നാട്ടിലാണെങ്കിൽ 1000 രൂപയാണ് 5 മണി വരെ ജോലിക്ക് നിന്നാല് 1000 രൂപയ്ക്ക് അടുത്തുള്ള ഒരു കൂലി കൊടുക്കേണ്ടി വരും. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ കാണുന്ന നല്ലൊരു കാപ്പിത്തോട്ടമാണ്. കാപ്പിക്ക് നല്ല വിളവ് കിട്ടുന്ന ഒരു കാലാവസ്ഥയാണ് നമ്മുടെ വയനാട്ടിലുള്ള കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഈ കാപ്പി മരത്തെ ഇവരെ ഒരുപാട് വളർത്തി മുകളിലേക്ക് വിടാറില്ല, ഇതിനെ വെട്ടി വെട്ടി ഇങ്ങനെ നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കമ്പുകളിലും ഇങ്ങനെ കായ്ച്ച് നിറഞ്ഞു കിടക്കുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഇപ്പൊ കാപ്പിയുടെ സീസണല്ല. കൽപ്പറ്റ നഗരസഭയുടെ ഗവൺമെന്റ് ജനറൽ ആശുപത്രി എസ് പത്മഗൌഡർ സ്മാരക ഹോസ്പിറ്റലാണ്. അപ്പൊ കൈനാട്ടി എന്ന് പറയുന്ന സ്ഥലമാണിത്. അപ്പൊ നമ്മളിപ്പോ എത്തിയത് കൽപ്പറ്റയാണ്. കൽപ്പറ്റയ്ക്ക് തൊട്ടുപുറമാണ് കൈനാട്ടി എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ ഇത് കൽപ്പറ്റ നോർത്താണ്. ആ അപ്പോ ഇതാണ് വയനാടിന്റെ തലസ്ഥാനമായിട്ടുള്ള കൽപ്പറ്റ. ഇത് കൽപ്പറ്റ സിവിൽ സ്റ്റേഷനാണ്. ഈ സിവിൽ സ്റ്റേഷനകത്താണ് ജില്ലാ ട്രഷറി. അപ്പൊ ഇവിടെ നമ്മൾ നേരെ കാണുന്നത് ജില്ലാ ആസൂത്രണ ഭവനാണ്. ഈ കൽപ്പറ്റയിലെ നെസ്റ്റോ എന്ന് പറയുന്ന ഹൈപ്പർ മാർക്കറ്റാണിത്. അപ്പൊ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ നമുക്കൊന്ന് കയറി നോക്കാം. നല്ല സെറ്റിംഗ്സും ഒരുപാട് സാധനങ്ങളൊക്കെ, ഹോം അപ്ലയൻസസ് ആയാലും കിച്ചൺ യൂസേഴ്സ് ആയാലും എല്ലാ ഐറ്റംസും ഉള്ള ഒരു ഷോപ്പാണ്. നമുക്കൊന്ന് കയറി. ഒന്നും വീഡിയോ അലൗഡല്ല. ഇവിടെ സെറ്റിങ്സ് ആണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ളത്. ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ്.
എല്ലാത്തിൻ്റെയും ഒരു സെറ്റിംഗ്സിലൊരു വെറൈറ്റി നിങ്ങൾ ഫീൽ ചെയ്യുന്നില്ലേ? നെസ്റ്റ് ഓയിൽ നിന്ന് നമ്മളിങ്ങനെ ഇറങ്ങി പോ. അപ്പൊ ഇവിടെ കൽപ്പറ്റ കുറച്ച് വൃത്തിയുടെ കാര്യത്തിലൊക്കെ നമ്മുടെ തിരുവനന്തപുരം കൊല്ലത്തേക്കാളൊക്കെ ഭേദമാണെന്ന് ഞാൻ എല്ലാവരോടും പറയാം. ഈ വയനാട്ടില് കൽപ്പറ്റയേക്കാൾ ഭയങ്കര വൃത്തി സുൽത്താൻ ബത്തേരിയാണ് ഭയങ്കര വൃത്തിയുള്ള സ്ഥലം. എന്നാൽ കൽപ്പറ്റയും നല്ല വൃത്തിയാണ്, നമ്മുടെ തിരുവനന്തപുരം കൊല്ലത്തേക്കാളൊക്കെ ഭംഗിയായിട്ട് തോന്നുന്നു. അപ്പൊ ഇതുപോലെ നമ്മുടെ നാടൊക്കെ വളരെ നന്നായി വരട്ടെ. അപ്പൊ നമ്മള് ജാംജും ഹൈപ്പർ മാർക്കറ്റ്, ഇത്
കൽപ്പറ്റയിൽ തന്നെയാണ്. നമുക്ക് ഇവിടെ നിന്ന് കയറി നോക്കാം. ഒന്ന് രണ്ട് കിച്ചൺ യൂസേഴ്സ് മേടിക്കാൻ വേണ്ടിട്ടോ. ഒരു ദിവസം പള്ളിയുടെ കയറി വണ്ടി പോയി. അപ്പൊ നമ്മള് കൽപ്പറ്റ പോയിട്ട് തിരിച്ചു വരാണ്. വരുമ്പോ സമയം 10 മണിയൊക്കെ കഴിഞ്ഞു. അപ്പൊ പനമരത്ത് നിന്ന് നീർവാരത്തേക്കുള്ള റൂട്ടിലാണ്. അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാല് നമ്മളിപ്പോ വരുന്ന സമയം 10 മണി കഴിഞ്ഞാണ്. എപ്പോഴും ആനയൊക്കെ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. ഇപ്പൊ നമ്മൾ കാടേരി എത്തിയിട്ടില്ല. എന്നാലും ഇവിടുന്ന് ഇനിയിപ്പോ ഒരു 1 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാല് പിന്നെ വളരെ ഡേഞ്ചറസ് സോണാണ്. ഇപ്പോ എന്തായാലും നമ്മളിങ്ങനെ പോവാണ്. ഇതിലെ വണ്ടികൾ ഈ സമയത്തൊന്നും അധികം അങ്ങനെ ഓടാറില്ല. നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ.